നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രെഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒരു ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ട്രേഡ് ചെയ്യുന്നവർക്ക് തന്നെയാണ് വിദഗ്ധമായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി 14,878 വരെ ഹൈ പോയതിനു ശേഷം 14,264 വരെ ലോ വന്നതിന് ശേഷം 14,507 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ബാങ്ക് നിഫ്റ്റിയും 34,360 വരെ ഹൈ പോയതിനു ശേഷം 32,415 വരെയാണ് ലോ വന്നിരുന്നത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 33,318. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഷോർട്ട് സെല്ലിൻ്റെ തന്നെയാണ് സാധ്യത വരുന്നത്. ഹയർ ലെവൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻ്റ് നൽകുന്ന രീതിയിലാണ് ട്രേഡുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് പറഞ്ഞിരുന്നത് 14,300 ആണ്. 14,300 ടെസ്റ്റ് ചെയ്തതിന് ശേഷം 14,507 ക്ലോസ് ചെയ്യുകയാണ് നിഫ്റ്റി ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നതല്ല, നിഫ്റ്റി 17,300 നിൽക്കുമ്പോൾ പറയുന്നതാണ്. മാർക്കറ്റിൻ്റെ ഒരു ഡീപ്പ് കറക്ഷനാണ് സാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മിനിമം പ്രോഫിറ്റിൽ എപ്പോഴും എക്സിറ്റ് ആവാൻ ശ്രമിക്കണം. മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു കറക്ഷൻ മാർക്കറ്റിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെയിലും ബാങ്ക് നിഫ്റ്റിയിലും പി ഇ പൊസിഷൻ, അതായത് പുട്ട് വാങ്ങി ഹോൾഡ് ചെയ്യാനൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. വലിയൊരു റിട്ടേൺസ് ആണ് നമുക്കത് കിട്ടിയിരുന്നത്. മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും അതിൽ വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റേജിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഹൈ പോസിറ്റീവിൽ നിലനിന്നിരുന്ന ഐ ടി, ഓട്ടോ, ഈ സെക്ടറൊക്കെ റിവേഴ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലായാലും മാർക്കറ്റിൻ്റെ ഒരു ഫാളിന് തന്നെ സാധ്യത കൂടുതലാണ്. പക്ഷേ മാർക്കറ്റ് അതിൻ്റെ ഓരോ സപ്പോർട്ട് ലെവലിൽ എത്തുന്ന ഒരു സമയത്തും തിരിച്ചു കയറും. അതിൻ്റെ ഒരു റെസിസ്റ്റൻസിൽ എത്തുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും വരും. അപ്പോൾ ഇപ്പോഴും ആ ഒരു റൈറ്റ് ഏരിയകളൊക്കെ ദിവസേനയുള്ളൊരു വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ആ റൈറ്റ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാകും. നെക്സ്റ്റ് വീക്കിലായാലും നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസുകൾ വരുന്നത് 14,700 അടുത്താണ്. മേജർ ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 14,230 ആണ്. 14,230 നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിലും ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ആയിരുന്നത് 14,300 ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ ആഴ്ചയിൽ ആ ഒരു റേഞ്ചിന്റെ അടുത്ത് തന്നെയാണ് സപ്പോർട്ട്. ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഒരു റേഞ്ചിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിലായാലും എപ്പോഴും ഹയർ ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് ഷോർട്ട് സെൽ തന്നെ നിലനിൽക്കുക. 14,700 മുകളിൽ ഹോൾഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടും ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. ഇപ്പോൾ അടുത്ത ദിവസത്തേലും മാർക്കറ്റ് അപ്ഡേറ്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏത് ലെവലിനടുത്താണ് ഷോർട്ട് സെൽ ചെയ്യേണ്ടതും ബൈ ചെയ്യേണ്ട ഏരിയകളൊക്കെ. നിഫ്റ്റിയുടെ തന്നെ ഒരു മേജർ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ കഞ്ചസ്റ്റഡ് ആയിട്ട് നിലനിൽക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഒപ്പം നിലനിന്ന് പോകാൻ സാധിക്കും. നിഫ്റ്റിയിലായാലും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് 32,600 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്നാണ് കഴിഞ്ഞ ആഴ്ചയിലായാലും ബാങ്ക് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്ത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വരുന്നത് 33,800 വരുന്നത്. 33,800 അടുത്ത് നിന്ന് എപ്പോഴും ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മേജർ ലെവലുകൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിലനിൽക്കാനും സാധ്യതയുണ്ട്. ഇതിലേതെങ്കിലും ഒരു റേഞ്ച് എവിടേക്കെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അടുത്ത ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക. ഇനി ഇൻട്രാഡേ ലെവൽ എങ്ങനെയാണ് അടുത്ത ദിവസത്തെ മാർക്കറ്റിൻ്റെ കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പം അടുത്ത ദിവസത്തെ ഒരു ഓപ്പണിങ്ങും ക്ലോസിംഗ് അനുസരിച്ചാണ് നമുക്കൊരു അടുത്ത ദിവസത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ, ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലേലും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻട്രാ ട്രേഡേഴ്സ് താൽക്കാലികമായിട്ട് ആ ഒരു ട്രെൻഡ് നിലനിൽക്കാനായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിലനിന്നിരുന്ന ഈ ഒരു റേഞ്ചിൽ ഒരു വോളറ്റൈൽ ആൻഡ് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഏതൊരു റേഞ്ചിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അതായിരിക്കും ഡയറക്ഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് ആണ് 14,500-530. ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈ ട്രെൻഡ് താൽക്കാലികമായിട്ട് നിലനിൽക്കുക.
പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ചൊരു റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ട് സെല്ലിൽ എപ്പോഴും നിലനിൽക്കുക. ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് 14,500-15,000 റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 14,530 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. 14,500 റേഞ്ച് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ട് സെല്ലിൽ എപ്പോഴും നിലനിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യാം. താഴോട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത് 14,330 സപ്പോർട്ട് വരുന്നത്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുന്ന സമയത്ത് 14,500-530 റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ഈ റെസിസ്റ്റൻസ് തട്ടി താഴെ വരുമ്പോൾ ഷോർട്ട് സെൽ എപ്പോഴും നിലനിൽക്കുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. താഴോട്ട് ഫോളോ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് കാണുന്നത് 14,330 ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക, അല്ലെങ്കിൽ ഒരു ബൈ ട്രെയിൽ നിലനിൽക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 14,530 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 14,530 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 14,500 താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെല്ലിൽ നിലനിൽക്കരുത്. 14,530 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 14,500 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെല്ലിൽ നിലനിൽക്കുക. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടാണ് നിലനിന്നിരുന്നത്. ഒരു വോളറ്റൈൽ ആൻഡ് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി നടത്തിയിരുന്നത്. എപ്പോഴും ഈ ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് നടക്കുന്ന ഒരു സമയത്ത് എപ്പോഴും ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ആ ഒരു റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 33,400 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബൈ ട്രെൻഡിൽ നിലനിൽക്കാവുന്നതാണ്. താഴോട്ടാണെങ്കിൽ 33,200 താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെല്ലിന് നിലനിൽക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇത് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഹയർ ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു 33,800-900 അടുത്ത് ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുന്ന ഒരു സമയത്ത് 33,400 സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക, അല്ലെങ്കിൽ 33,200 സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 33,200 താഴെയാണെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. മുകളിലോട്ടാണെങ്കിൽ ഈ ഒരു റേഞ്ച് 33,400 റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കും. താഴോട്ട് ഫോളോ ചെയ്യുമ്പോൾ 32,900 എന്ന് പറയുന്ന ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നിലനിൽക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ എപ്പോഴും ഒരു ഹയർ ലെവലിൽ എപ്പോഴും ഷോർട്ട് സെല്ലിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ വരും ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡും നിർദ്ദേശങ്ങളും നമുക്ക് അടുത്ത ദിവസത്തെ മാർക്കറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ഹൈ പ്രോബിലിറ്റിയിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.